കണക്കാരി ഗ്രാമപഞ്ചായത്തിന്റെ 2022-23 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീജ ഷിബു അവതരിപ്പിച്ചു. 23,18,42,841 രൂപ വരവും 23,16,8,600 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ബജറ്റ് അവതരണത്തിന് ശേഷം രാജി സമർപ്പിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് മിനു മനോജിന് ജീവനക്കാരും ജനപ്രതിനിധികളും ചേർന്ന് യാത്രയയപ്പ് നൽകി. കാണക്കാരി പഞ്ചായത്തിന്റെ 2022-23 വർഷത്തേക്കുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ശ്രീജ ഷിബു അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് മിനു മനോജിന്റെ അധ്യക്ഷതയിലാണ് ബജറ്റ് അവതരണ യോഗം ചേർന്നത്. 23,18,42,844 രൂപ വരവും 23,06,8,600 രൂപ ചെലവും 12,34,244 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. 4,25,00,000 രൂപ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്കായും കാർഷിക മേഖലയ്ക്കും മൃഗസംരക്ഷണ ക്ഷീരമേഖലയ്ക്കും 85,00,000 രൂപയും ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് 1,75,00,000 രൂപയും ലൈഫ് ഭവന പദ്ധതിക്ക് 2,00,00,000 രൂപയും ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. മധുരം പൂങ്കാവനം കാണക്കാരി ചെറുകുളം പദ്ധതിക്ക് 4,10,00,000 രൂപ സർക്കാർ ധനസഹായവും പ്രതീക്ഷിക്കുന്നുണ്ട്. മാലിന്യ സംസ്കരണം, ക്ഷേമ പെൻഷനുകൾ, വനിതാ ശിശുക്ഷേമം, വിദ്യാഭ്യാസം, പട്ടികജാതി പട്ടികവർഗ വികസനം തുടങ്ങിയ മേഖലകൾക്കും പ്രാധാന്യം നൽകിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. രാവിലെ നടന്ന ബജറ്റ് അവതരണത്തിന് ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് മിനു മനോജ് രാജിവെച്ചു. ആരോഗ്യവകുപ്പിൽ ജോലി ലഭിച്ചതിനെ തുടർന്നാണ് രാജിവെച്ചത്. ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിനെയാണ് മിനു മനോജ് പ്രതിനിധീകരിക്കുന്നത്. LDFൽ കേരള കോൺഗ്രസ് എം പ്രതിനിധിയായിരുന്നു മിനു മനോജ്. ജനപ്രതിനിധികളും ജീവനക്കാരും ചേർന്ന് മിനു മനോജിന് ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ശ്രീജ ഷിബു അധ്യക്ഷയായിരുന്നു. കാണക്കാരി അരവിന്ദാക്ഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരും സഹപ്രവർത്തകരും ഉപഹാരങ്ങൾ നൽകി. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.